നമസ്കാരം. രാമായണം സ്പെഷ്യൽ ഗ്രന്ഥപുരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളിൽ ഒട്ടുമിക്കതും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് പ്രമേയങ്ങൾ സ്വീകരിച്ചവയാണ്. ഇക്കാലത്തും ധാരാളം കൃതികൾ പുരാണങ്ങളെ ആധാരമാക്കി രചിക്കപ്പെടുന്നുണ്ട്. അതിൽ എം ടിയുടെ രണ്ടാം ഊഴവും പ്രഭാവർമ്മയുടെ ശ്യാമമാധവും ഒക്കെ ഉദാഹരണമാണ്. രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള മഹാസാഹിത്യ കൃതികൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില പേരുകളുണ്ട് അല്ലേ? കാളിദാസൻ്റെ രഘുവംശം മുതൽ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത വരെ അതിലുൾപ്പെടും. എന്നാൽ പഴയ കൃതികളെപ്പോലെ പുരാണങ്ങളോടുള്ള ആഭിമുഖ്യമോ ഭക്തി ബഹുമാനങ്ങളോ പുതിയ കൃതികളിൽ കാണാൻ സാധിക്കുന്നില്ല. സാറാ ജോസഫിൻ്റെയും ആനന്ദ് നീലകണ്ഠൻ്റെയൊക്കെ രചനകൾ ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. രാമായണം അടിസ്ഥാനമാക്കി പുതിയ കഥകളുണ്ടോ നമ്മുടെ ഗ്രന്ഥപുരയിൽ വായിക്കാനെന്ന് ഞാൻ തിരയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പോസ്റ്റ് മോഡേൺ മലയാള സാഹിത്യത്തിൽ അങ്ങനെ പറയത്തക്ക കൃതികളൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പലതും രാമായണ തത്വത്തെ എഗൻസ്റ്റായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ശൂർപ്പണഖയോ അല്ലെങ്കിൽ രാവണനെയോ ബാലിയെയൊക്കെ അനുകൂലിച്ചൊക്കെയാണ് കഥകൾ പലതും വന്നിട്ടുള്ളത്. സാറാ ജോസഫിൻ്റെ ഒരു നോവൽ തന്നെയുണ്ട് അക്കൂട്ടത്തിൽ. വിമർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിമർശിച്ച് കഥകൾ എഴുതാം, വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ. എന്തായാലും ഞാൻ ഒരു തികഞ്ഞ വിശ്വാസിയായ നിലയ്ക്ക് ഗ്രന്ഥപുരയിൽ ഈ രാമായണ മാസം ഉൾപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളായിരിക്കും. ഇന്നിവിടെ വായിക്കുന്നത് സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി എന്ന സാധുശീലൻ പരമേശ്വരൻ പിള്ള രചിച്ച് ശ്രീരാമനും ഭാരത ദേശീയതയും എന്ന ലേഖനത്തിലെ ഏതാനും ഭാഗങ്ങളാണ്. ലേഖനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്വാമി പരമേശ്വരാനന്ദയെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. 1957 മുതൽ 62 വരെ കേസരിയുടെ പത്രാധിപരായിരുന്നു. 1962 കന്യാകുമാരിയിൽ വിവേകാനന്ദ ശിലാസ്മാരകം നിർമ്മിക്കുന്നതിനുള്ള ചുമതല ഏറ്റെടുത്തു. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും ഒക്കെ സഹായത്തിൽ 1970 വിവേകാനന്ദ ശിലാസ്മാരകം പൂർത്തിയാക്കി. സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ അവഗാഹം നേടിയ സ്വാമിജി അനേകം ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. അവയിൽ ഹിന്ദുധർമ്മ പരിചയം, ഷോഡശ സംസ്കാരങ്ങൾ, കന്യാകുമാരി മുതൽ കപിലവാസ്തു വരെ തുടങ്ങിയവ വളരെ പ്രസിദ്ധങ്ങളാണ്. ശ്രീകൃഷ്ണധർമ്മ പ്രചരണത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് 2004 സ്വാമിജിക്ക് ജന്മാഷ്ടമി പുരസ്കാരം ലഭിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്വാമിജിയെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷേ സമയപരിമിതി കാരണം ഞാനിതിവിടെ നിർത്തുകയാണ്. ഇനി സ്വാമിജിയുടെ ലേഖനത്തിലോട്ട് പോവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ലേഖനത്തിൻ്റെ പേര് ശ്രീരാമനും ഭാരത ദേശീയതയും എന്നാണ്. ഒരു നീണ്ട ലേഖനമാണ്, അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഗ്രന്ഥപുരയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പല മഹത് വ്യക്തികളും പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ പറഞ്ഞ വാക്കുകൾ. അതിനകത്ത് നമുക്ക് സ്വാമി വിവേകാനന്ദൻ രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് വെച്ച് തുടങ്ങാം. നമ്മുടെ പുരാണങ്ങളെല്ലാം മാഞ്ഞു പോയേക്കാം, നമ്മുടെ വേദങ്ങൾ പോലും പോയി മറഞ്ഞു എന്ന് വരാം. എന്നാൽ ഇവിടെ 5 ഹിന്ദുക്കൾ ഏറ്റവും വികൃതമായ വെറും ദേശീയ ഭാഷയെങ്കിലും സംസാരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം സീതാചരിതം ഇവിടെ ഉണ്ടായിരിക്കും. എൻ്റെ ഈ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുക. ഹിന്ദുവായ ഓരോ പുരുഷൻ്റെയും സ്ത്രീയുടെയും രക്തത്തിൽ കലർന്നിരിക്കുകയാണ്. നാം എല്ലാം സീതയുടെ സന്തതികളാണ്. നമ്മുടെ സ്ത്രീകളെ ആധുനികരാക്കാനുള്ള യജ്ഞങ്ങൾ അവരെ ആ സീതാദർശനത്തിൽ നിന്നും അകറ്റുന്ന പക്ഷം ഉടനടി പരാജയമടയുന്നതായി ഓരോ ദിവസവും നാം കാണുന്നു. ഭാരതത്തിലെ സ്ത്രീകൾ സീതയുടെ കാലടികൾ പിന്തുടർന്ന് വളരണം, വികസിക്കണം. വഴി അതൊന്നേയുള്ളൂ. ഇതാണ് വിവേകാനന്ദൻ്റെ ദീർഘദർശനം. ഇത് കഴിഞ്ഞിട്ട് സ്വാമിജി സൂചിപ്പിക്കുന്നത്, പണ്ട് ഭാരതത്തിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും ഇപ്പോൾ ഇല്ല. അതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പണ്ടത്തെ വിശാല സീമകളല്ല ഇന്നുള്ളത്. ഗാന്ധാരമെന്നും ഗന്ധർവ നഗരമെന്നും അറിഞ്ഞിരുന്ന അഫ്ഗാനിസ്ഥാനും ബ്രഹ്മദേശം എന്നറിയപ്പെട്ടിരുന്ന ബർമ്മയും ത്രിവിഷ്ടപം എന്നറിയപ്പെട്ടിരുന്ന തിബത്തും സിന്ധ് പഞ്ചാബ് പ്രദേശങ്ങളും പൂർവ്വ ബംഗാളും എല്ലാം ഇന്ന് അന്യമാണ്. ഇപ്പോൾ ഇതൊന്നും ഭാരതത്തിൻ്റെ ഭാഗമല്ലാത്തതിനാൽ ആ ഒരു വിഷമം സ്വാമിജി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്വാമിജി സൂചിപ്പിക്കുന്നത്, ഭാരതത്തിലെ വിദേശ ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അക്കാലത്ത്
എന്താണ് ഭാരതത്തിലെ ജനങ്ങളെ ഉത്തേജിപ്പിച്ചിരുന്നത് ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഗാനങ്ങളിലൂടെ ആയിരുന്നു എന്ന്. അവരിൽ തുളസീദാസ്, രാംദാസ്, ഗുരുനാനാക്, കബീർ, കമാൽ തുടങ്ങി ജാതി മത ഭേദമെന്നെ എല്ലാവരും ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഗാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് സ്വാമിജി സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീരാമ മന്ത്രധ്വനിയിൽ മുഗ്ധരായ എത്രയോ മഹാത്മാക്കൾ, വിവേകാനന്ദൻ, രാമതീർത്ഥർ, മഹാത്മാഗാന്ധി എന്നിങ്ങനെ അവരുടെ പട്ടിക എഴുതി രേഖപ്പെടുത്താൻ വഹിയാത്ത വിധം അത്രയധികമുണ്ട്. എന്തിനേറെ ത്രേതായുഗ അവതാര പുരുഷോത്തമനായ ശ്രീരാമൻ്റെ ദിവ്യചരിതം ദ്വാപരയുഗാവതാര പുരുഷോത്തമനായ ശ്രീകൃഷ്ണൻ തൻ്റെ ശൈശവത്തിൽ വളർത്തമ്മ ചൊല്ലിക്കേൾപ്പിക്കുമ്പോൾ ധർമ്മരോക്ഷം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടം ലീലാശുഗൻ വരച്ചു കാട്ടുന്നത് നോക്കുക. ലീലാശുഗൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ കഥകൾ എഴുതിയിരുന്ന ഒരു മഹർഷിയാണ്. അദ്ദേഹം ഒരു കഥാസന്ദർഭം പറയുന്നുണ്ട്. യശോദയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു കഥാസന്ദർഭം, അമ്മയും മകനും തമ്മിലുള്ള ഒരു കഥാസന്ദർഭം, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. യശോദ ഉണ്ണികൃഷ്ണനെ ഉറക്കുന്നതിന് സാധാരണ അമ്മമാർ ചെയ്യാറുള്ളതുപോലെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം രാമായണ കഥ പറയുകയാണ്. കൃഷ്ണൻ ഇടയ്ക്ക് മൂളി കേട്ടുകൊണ്ടിരുന്നു. യശോദ, പണ്ട് രാമൻ എന്ന പേരോടുകൂടി ഒരു രാജാവുണ്ടായിരുന്നു. കൃഷ്ണൻ: യശോദ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സീത എന്നായിരുന്നു. കൃഷ്ണൻ: യശോദ, അച്ഛൻ്റെ പ്രതിജ്ഞയെ പാലിക്കുന്നതിന് അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോയി. കൃഷ്ണൻ: യശോദ, കാട്ടിൽ പഞ്ചവടി എന്ന സ്ഥലത്ത് വെച്ച് ദുഷ്ടനും രാക്ഷസരാജാവുമായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. ഇതുവരെ കഥ കേട്ട് മൂളിക്കൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ ലക്ഷ്മണ വില്ല് വില്ല് എന്ന് വ്യഗ്രതാപൂർവം വിളിച്ചു പറഞ്ഞു അത്രേ. അപ്പോൾ ഈ കഥയിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, രാമൻ്റെ കഥ കേൾക്കുന്നവർ രാമനെ തന്നെ മാതൃകയാക്കുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. മറ്റൊന്ന്, ശ്രീകൃഷ്ണൻ രാമൻ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നു. അതിനുശേഷം ശ്രീരാമ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് സ്വാമിജി പറയുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രന് കന്യാകുമാരി മുതൽ കൈലാസം വരെയും ഗാന്ധാരം മുതൽ ബ്രഹ്മദേശം വരെയും എത്രയെത്ര മഹാക്ഷേത്രങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ പ്രദേശത്തും അവിടെയുള്ള ജനങ്ങൾ പരിഷ്കൃതരോ പാമരന്മാരോ ആയിക്കൊള്ളട്ടെ, ശ്രീരാമ സാന്നിധ്യം കണ്ട് നിർവൃതി കൊള്ളുന്നു. തെക്കേ അറ്റത്തെ രാമേശ്വരത്തിലെ ശിവൻ ശ്രീരാമനാമത്തിൽ അറിയപ്പെടുന്നു. രാമേശ്വരത്തു നിന്നും സേതുതീർത്ഥം വഴി 4 മൈൽ കടക്കുമ്പോൾ തിരുപ്പുല്ലണൈ എന്നൊരു പുണ്യസ്ഥലം കാണാം. ഈ തിരുപ്പുല്ലണൈ എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി സ്വാമിജി സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രന് നടന്ന് ക്ഷീണിക്കുന്നതായി കണ്ടറിഞ്ഞ ഹനുമാൻ ദർഭപ്പുല്ല് വിരിച്ച് മെത്തയുണ്ടാക്കി ശ്രീരാമനെ കിടത്തിയ തിരുപ്പുല്ലണയിൽ ഉള്ള രാഘവ ക്ഷേത്രത്തിലെ രാമശയന വിഗ്രഹം ആരുടെയും ഹൃദയം കവരുന്നതാണ്. ഈ ക്ഷേത്രത്തിനകത്ത് അന്തം കാണാത്ത ഒരു ഗുഹയുണ്ട്. പലപ്പോഴായി പലരും ഈ ഗുഹയ്ക്കകത്തെ വിസ്തീർണം കണ്ടുപിടിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടിരുന്നു. ഗുഹയ്ക്കുള്ളിലെ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചതിൽ ഗുഹാമധ്യത്തിൽ ഒരു വൻമതിൽ ഉള്ളതായി കണ്ടു. അതിനപ്പുറം ഭൂമിക്കടിയിൽ എന്താണെന്നറിയാൻ സാധിക്കാതെ ഗവേഷകർ പിന്തിരിയുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് കേരളത്തിലുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളെക്കുറിച്ചും ശ്രീരാമ പ്രതിഷ്ഠയെക്കുറിച്ചും ഒക്കെയാണ് സ്വാമിജി വിവരിക്കുന്നത്. പിന്നെ അവസാനം ഈ ലേഖനം നിർത്തുന്നത് ഇങ്ങനെയാണ്: മറ്റൊരു രാജ്യത്തിന് നൽകാൻ കഴിയാത്ത ഒരു അനശ്വര സമ്പത്തിൻ്റെ ആധ്യാത്മിക ജീവിത ദർശനത്തിൻ്റെ ഉറവിടമാണ് ഭാരതം. അതിൽ ഉരുവെടുത്ത ഭാരത ദേശീയത നമ്മുടെ പൈതൃക സമ്പത്താകുന്നു. പരസ്പര ധാരണയും സ്നേഹവും സമാധാനക്ഷേമങ്ങളും പുലരട്ടെ. ധർമ്മവിഗ്രഹ സ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പരമകൃപാകടാക്ഷം കൊണ്ട് മനസ്സും ബുദ്ധിയും തെളിഞ്ഞ് പ്രകാശിക്കട്ടെ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അങ്ങനെയാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രാമായണം സ്പെഷ്യൽ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു രാമായണ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത ഗ്രന്ഥപുരയിൽ വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.